ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്ന നേരം അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ഏറ്റവും വലിയേറിയ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങ് നിറയ്ക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങേ അളവറ്റ കാരുണ്യം ചൊരിയണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം എല്ലാ അവിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെയും വിശ്വാസരാഹിത്യത്തിൻ്റെ നിമിഷങ്ങളെ, ഞങ്ങളുടെയും വിശ്വാസത്തിൽ ഞങ്ങൾ വ്യതിചലിക്കുന്ന നേരങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് മുൻപ് ഞങ്ങളായിരിക്കുന്ന ഈ സമയം അവിടുത്തെ ദിവ്യസ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത നിറയ്ക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ തിരുസന്നധിയിൽ പാപികളും ബലഹീനരും അശക്തരുമായി ഞങ്ങൾ നിൽക്കുമ്പോൾ ഉദിതനായ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പുതിയ ഈ ജീവിതം, ഞങ്ങൾക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ വിശുദ്ധിയും പരിപാവനതയും കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന് മുൻപിലായിരിക്കുന്ന ഈ ഒരു നിമിഷം നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും വേദനകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തെ പ്രതി നമ്മളനുഭവിക്കുന്ന വീഴ്ചകൾ, പരാജയങ്ങൾ, നമ്മളനുഭവിക്കുന്ന വേദനകൾ, സങ്കടങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുസന്നധിയിൽ ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും നമ്മോട് പറയുന്നൊരു കാര്യം, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ തന്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പിതാവിനോട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക. നീ വിശ്വസിച്ചാൽ കർത്താവിന്റെ മഹത്വം കാണാം, നീ വിശ്വസിച്ചാൽ കർത്താവിന്റെ കാരുണ്യം നിന്റെ മേൽ ചൊരിയപ്പെടും, നിന്റെ വിശ്വാസം വഴി നിനക്ക് സൗഖ്യം ലഭിക്കും. ഇവിടെ പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മൾ ചോദിച്ചേക്കാം, കർത്താവ് അവിശ്വാസികളെ, ദൈവം അവിശ്വാസികളോട് കാരുണ്യം കാണിക്കുമോ? അവർ രക്ഷ പ്രാപിക്കുമോ? വിശ്വസിക്കുന്നവരുടെ ഒരുപക്ഷേ അഹങ്കാരമാണ്, തങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം തങ്ങളോട് കാരുണ്യം കാണിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവം നീതിമാനും കാരുണ്യവാനുമാണ്, അവിടുന്ന് നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കും. ഒരേപോലെ കാരുണ്യം കാണിക്കുന്നവരാണ് ദൈവം. വിശ്വസിക്കുന്നവർക്ക് ദൈവതിരുസന്നധിയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അവിശ്വാസത്തിൽ നിലനിൽക്കുവാനും വിശ്വസിക്കാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും. പൗലോസ് ലേഖ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, 1 തിമോത്തിയോസ് 1:13, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു, കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. എന്നാൽ കർത്താവിനെ അറിഞ്ഞ നിമിഷം അവിടുന്ന് എന്നോട് കാരുണ്യം കാണിച്ചു. കർത്താവിനെ ഞാൻ അറിഞ്ഞ നിമിഷം അവിടുന്ന് എന്നെ തൻ്റെ പക്കലേക്ക് ചേർത്തു. ഒരുപക്ഷേ സുവിശേഷങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ചും അവിശ്വാസത്തെക്കുറിച്ചും കർത്താവ് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വചനം തോമസ് ലീഹായോട് പറയുന്നതാണ്, നീ എൻ്റെ അടുത്ത് വരിക, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ മുറിവുകൾ കാണുക, എൻ്റെ പാർശ്വത്തിൽ സ്പർശിക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക. ശിവൻ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ, വിശ്വാസത്തിന്റെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു.
ഒരുപക്ഷെ വിശ്വാസം ഉണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴും ജീവിതത്തിന്റെ പല മേഖലകളും നമ്മുടെ വിശ്വാസത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ടും നമുക്ക് വേദനകൾ സംഭവിക്കുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധിയിൽ ജീവിച്ചിട്ട് നമുക്ക് തകർച്ചകൾ സംഭവിക്കുമ്പോൾ, ഞാൻ ഇത്രയേറെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തകർച്ചകൾ മാത്രമാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേദനകൾ മാത്രമാണ്, കഷ്ടപ്പാടുകൾ മാത്രമാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ നമ്മൾ ഇടിവ് സംഭവിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലോകത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ, ശാസ്ത്രത്തിന്റെ പിന്നാലെ മാത്രം നമ്മൾ നിലനിൽക്കുമ്പോൾ, യുക്തിയുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ, കർത്താവ് എനിക്ക് തന്ന വിശ്വാസം ഹൃദയം കൊണ്ട് അനുഭവിക്കാതെ ശിരസുകൊണ്ട് അല്ലെങ്കിൽ തലച്ചോറുകൊണ്ട് യുക്തി കൊണ്ട് മാത്രം തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കറിയാം യുക്തി എവിടെ നിന്നു പോകുന്നുവോ അവിടെ വിശ്വാസം സംഭവിക്കുകയാണ്. യുക്തിക്കപ്പുറമാണ് വിശ്വാസം. പൗലോസ് ശ്ലീഹ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് കാണുന്നതിനെയും അറിയാവുന്നതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യത്തെ തൊട്ടറിയാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അവിടെ എനിക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല, അത് അറിവാണ്. ഈ ഒരു ദിവസം ഇവിടെ ഉണ്ട്, നിങ്ങളെന്നൊരു വ്യക്തി ഈ ലോകത്തിലുണ്ട് എന്ന് നിങ്ങളെ കാണാതെ അറിയാതെ ഒരാളെ പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് വെച്ച് ഞാൻ വിശ്വസിക്കുമ്പോൾ അവിടെ എനിക്ക് അറിവില്ല, അവിടെ എനിക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങളെന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് നിങ്ങളെ അറിയാം. വിശ്വാസം എന്നത് യുക്തി കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന ഒന്നല്ല, യുക്തി നമ്മുടെ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ, ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, നമുക്ക് നൽകപ്പെടുന്ന തെളിവുകൾ, നമുക്ക് നൽകപ്പെടുന്ന വചനങ്ങൾ, ചരിത്രത്തിൻ്റെതായ ഏടുകൾ, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. പക്ഷെ അത് മാത്രമല്ല വിശ്വാസം, അതിനെല്ലാം അപ്പുറം ഹൃദയം കൊണ്ട് ദൈവത്തെ അനുഭവിച്ചറിയുന്നിടത്താണ് വിശ്വാസം ഉണ്ടാകുന്നത്. കാരണം പൗലോസ് ശ്ലീഹായ്ക്ക് ക്രിസ്തുവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്രിസ്തുവിനെ തിരിച്ചറിയുമായിരുന്നില്ല. വചനമെല്ലാം അറിയാമായിരുന്നിട്ടും അറിവുണ്ടായിരുന്നിട്ടും വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടത് ദൈവം സ്പർശിച്ചപ്പോഴാണ്, ദൈവവുമായിട്ടൊരു കണ്ടുമുട്ടലുണ്ടായപ്പോഴാണ്. ജോൽപ്രിയമുള്ളവരെ, ലോകമാസകലമുള്ള അവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്, വിശ്വാസി എന്ന് പറയുന്ന എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും ഒരു അവിശ്വാസി ഉണ്ടോ? ലോകത്തിൽ നിന്ന് കേൾക്കുന്ന പലതും വെച്ച് ഞാൻ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ എന്റെ വിശ്വാസം ഇടിഞ്ഞു പോകുന്നുണ്ടോ? മറ്റുള്ളവരെന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ, വിശ്വാസികൾക്കോ സഭയിലെ ഉന്നതർക്കോ വൈദികർക്കോ അജപാലകർക്കോ വീഴ്ച സംഭവിക്കുമ്പോൾ അത് കണ്ടിട്ട് എന്റെ വിശ്വാസത്തിന് ഇടിവ് സംഭവിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ലഭിക്കാത്തപ്പോ എന്റെ വിശ്വാസത്തിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ? അവിശ്വാസികളുടെ ജീവിതത്തിന്റെ സുഖലോലപതയെ നോക്കി, അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയെ നോക്കി വിശ്വസിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നില്ല, വിശ്വസിക്കാത്ത അവർക്ക് സന്തോഷമുണ്ട്, സുഖമുണ്ട്, സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് എന്റെ വിശ്വാസം താഴെ പോകുന്നുണ്ടോ? കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏറ്റവും ആദ്യം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, വിശ്വാസത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വെളിച്ചം ലഭിക്കാത്ത ലോകത്തിൽ ആകമാനമുള്ള എല്ലാ അവിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ അവർക്ക് കർത്താവിൻ്റെതായ ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകുവാൻ, കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, യേശുവിനെ അവരെ ഹൃദയം കൊണ്ട് തൊട്ടറിയുവാൻ നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനെ അറിയാത്തവർ, കർത്താവിന്റെ സ്നേഹം ലഭിക്കാത്തവർ, കർത്താവിനെ തിരിച്ചറിയാത്തവർ പാപത്തിൽ മുഴുകുമ്പോൾ അവർക്ക് വിശുദ്ധിയുടെ, നന്മയുടെ, ദൈവസ്നേഹത്തിന്റെ, പരിശുദ്ധാരൂപയുടെ തിരിച്ചറിവ് കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിശ്വാസി എന്ന് പറയുകയും ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുകയും എന്നാൽ എന്റെ സുഖത്തിന് വേണ്ടി, എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറക്കുകയും ചെയ്യുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അവിശ്വാസിയാണോ ഞാൻ? എന്റെ സൗകര്യങ്ങൾക്കൊത്ത് മാത്രം വിശ്വസിക്കുന്ന, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം വിശ്വസിക്കുന്ന നാമമാത്രമായ ഒരു വിശ്വാസിയാണോ ഞാൻ? പ്രിയമുള്ളവരെ, തോമസ് ലീഹ കാണിച്ച ഒരു ദുശാഠ്യം, തൊട്ടറിഞ്ഞാലേ കണ്ടറിഞ്ഞാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞൊരു ദുശാഠ്യം എന്നിൽ ഉണ്ടാവാതിരിക്കട്ടെ. പൗലോസ് ലീഹയ്ക്കുണ്ടായൊരു തിരിച്ചറിവ്, അവിശ്വാസിയായി എന്നെ കർത്താവ് തൊട്ടു, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനാണെങ്കിലും കർത്താവ് എന്നെ സ്നേഹം മൂലം കാരുണ്യത്തിൽ വീണ്ടെടുത്തു എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവട്ടെ. കർത്താവ് സ്നേഹനിധിയാണ്, കാരുണ്യവാനാണ്, കോപിക്കുന്നതിൽ വിമുഖനാണ് എന്ന് വചനം പല ആവർത്തി നമ്മോട് പറയുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ,
എൻ്റെ വിശ്വാസ രാഹിത്യം പരിഹരിക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, എന്നെ വിശ്വാസിയാക്കി തീർക്കണമേ. ദൈവതിരുസന്നിധിയിൽ ഈ ഗാനത്തിന്റെ വരികൾക്കൊപ്പം കർത്താവോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് അങ്ങേ ദിവ്യസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങിൽ ആഴമേറിയ വിശ്വാസം പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നൽകണമേ. ഒരിക്കലും യുക്തിയിലും ബുദ്ധിയിലും ആശ്രയിച്ച് വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് അവിടുത്തെ തിരിച്ചറിഞ്ഞ് ആഴമേറിയ വിശ്വാസത്തിലേക്ക് എന്നെ നയിക്കണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും ദൈവമാണ് വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. മുട്ടന്മേലായിരുന്നു കൊണ്ട് കർത്താവിന്റെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ രണ്ടും മറോട് ചേർത്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം